ചരകം സൂത്രസ്ഥാനം 66 ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത്. നമുക്ക് 67 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. കിഞ്ചിത് ദോഷപ്രശമനം, കിഞ്ചിത് ധാതു പ്രദൂഷണം, സ്വസ്ഥവൃത്തൗ മതം കിഞ്ചിത് ത്രിവിധം ദ്രവ്യമുച്യതേ. രസങ്ങളെ പറഞ്ഞിട്ട് ദ്രവ്യങ്ങളെ പറയാൻ പോവുകയാണ്. രസങ്ങൾ കഴിഞ്ഞു, ദ്രവ്യങ്ങൾ. കിഞ്ചിത് ദോഷപ്രശമനം, കിഞ്ചിത് ധാതു പ്രദൂഷണം, സ്വസ്ഥവൃത്തൗ മതം കിഞ്ചിത് ത്രിവിധം ദ്രവ്യമുച്യതേ. കിഞ്ചിത് ദോഷപ്രശമനം, ചില ദ്രവ്യങ്ങൾ. കിഞ്ചിത് ദോഷങ്ങളെയും ധാതുക്കളെയും ശമിപ്പിക്കുന്ന ശമനകാരികളാണ്. ദോഷപ്രശമനം എന്നതുകൊണ്ട് ദോഷങ്ങളെയും ധാതുക്കളെയും എന്നധ്യാഹരിച്ചിടുക, ശമനകാരികളാണ്. കിഞ്ചിത് ധാതുപ്രദൂഷണം, ധാതുപ്രദൂഷണം പറഞ്ഞിട്ടുമുണ്ട്. ചില ദ്രവ്യങ്ങളാകട്ടെ ധാതുക്കളെയും ദോഷങ്ങളെയും നല്ല പോലെ ദുഷിപ്പിക്കുന്നവയാണ്. ദോഷങ്ങളെയും ധാതുക്കളെയും ശമിപ്പിക്കുന്നവ, ധാതുക്കളെയും ദോഷങ്ങളെയും ദുഷിപ്പിക്കുന്നവ. രണ്ടാം വിഭാഗം കിഞ്ചിത് സ്വസ്ഥവൃത്തൗമതം, ചില ദ്രവ്യങ്ങളാകട്ടെ സ്വാസ്ഥ്യം പ്രദാനം ചെയ്യുന്നതിൽ ഹിതകാരികളാണ്. ഇതി ഇപ്രകാരം ദ്രവ്യം ത്രിവിധം ഉച്യതേ, 3 തരത്തിൽ പറയപ്പെടുന്നു. ഒന്ന്, ദോഷദൂഷ്യങ്ങളെ ശമിപ്പിക്കുന്നവ. അവയെ നമുക്ക് ശമനകാരികളായ ഔഷധങ്ങൾ എന്ന് പറയാം. ദോഷദൂഷ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നവ, പ്രകോപകാരികളായ ഔഷധങ്ങൾ. 3, സ്വാസ്ഥ്യ സംരക്ഷകങ്ങളായവ, സ്വസ്ഥവൃത്തത്തെ തരുന്നവ. ഇങ്ങനെ ദ്രവ്യങ്ങൾ 3 വിഭാഗങ്ങളാണ്. ചികിത്സാശാസ്ത്രം എടുക്കുമ്പോൾ രസങ്ങളെ എടുത്തു. ദ്രവ്യങ്ങളുടെ ഏത് ദ്രവ്യമെടുത്താലും അതിന് രസമുണ്ട്. 6 രസങ്ങളിലൊന്നോ പലത് ചേർന്നോ രസമുള്ളവയാണ്. ചിലതിന് അനേക രസങ്ങളുള്ളവയാണ്. ഇപ്പോൾ നെല്ലിക്ക പോലുള്ളത്, നെല്ലിക്ക എടുത്താൽ ഉപ്പൊഴിച്ചുള്ള 5 രസങ്ങളും ചേർന്നിട്ടുള്ളതാണ് നെല്ലിക്ക. അതുകൊണ്ട് ത്രിദോഷ ശമനകാരിയാണ് നെല്ലിക്ക. ഉപ്പ് മാത്രമേ കൂടെ ചേർക്കേണ്ടതുള്ളൂ, ബാക്കി എല്ലാ രസങ്ങളും നെല്ലിക്കയിൽ നിഹിതമാണ്. അപ്പോൾ അതുപോലെ ദ്രവ്യങ്ങൾക്കെല്ലാം രസങ്ങളുണ്ട്. ദ്രവ്യങ്ങൾ 3 വിഭാഗങ്ങളാണ്. പ്രഭാവഭേദം കൊണ്ട് ആണ് ദ്രവ്യങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നത് എന്നാണ് ദീപിക പറയുന്നത്. ഇജ് കിഞ്ചിതിത്യാദി കിഞ്ചിതിതി എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാം എന്നല്ല അർത്ഥം. ദോഷപ്രശമനം, കിഞ്ചിത് ചിലത്, എല്ലാ ദ്രവ്യവുമെന്നല്ല അവിടെ അർത്ഥം. ചിലത് എന്നാണ്. ദോഷപ്രശമനമെന്നാൽ ദ്വിദോഷങ്ങളെയോ ത്രിദോഷങ്ങളെയോ ശമിപ്പിക്കുന്നതെന്നർത്ഥം. ഏകദോഷത്തെ ദ്വിദോഷങ്ങളെ ത്രിദോഷങ്ങളെ ഒക്കെ ശമിപ്പിക്കുന്നത് എന്നർത്ഥം. അതുപോലെ ദോഷമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ദുഷ്ടി വരുന്ന രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം തുടങ്ങിയ ധാതുക്കളെയും ഗ്രഹിക്കാം. അതുകൊണ്ട് ദ്രവ്യമഹിംന എന്നത് ദോഷങ്ങളുടെ ദുഷ്ടിയും രസാദി ധാതുക്കളുടെ ദുഷ്ടിയും കണക്കിലെടുത്ത് വേണം പറയാൻ. രണ്ടിൻ്റെയും ദുഷ്ടിയെ കണക്കിലെടുക്കണം. ദൃഷ്ടാന്തത്തിന് ആമലക്ക് നെല്ലിക്ക, എംബിലിക്ക, ഒഫിഷ്യനാലിസ്, ഘർഷൺ. അതുപോലെ തന്നെ ദുരാലഭ, ഫക്കോണിയ, ക്രെട്ടിക്കാലിൻ, കൊടിത്തുവ. ദുരാലഭ, കൊടിത്തുവ, ആമലകി, നെല്ലിക്ക ദോഷശമനമാണ്, ശുഭമാണ്. ആമലകിയെ കണക്കിലെടുക്കുമ്പോൾ അതൊരു ദിവ്യ ഔഷധമാണ്, ത്രിദോഷഹരവുമാണ്. ദുരാലഭയും വാത പിത്ത ശ്ലേഷ്മഹരമാണ്. എന്നിരുന്നാലും ആമളകി അമ്ലത്വം കൊണ്ട് വാദത്തെ ഹരിക്കുന്നു. ഹന്തിവാദം തദമ്ലത്വ സുശ്രുതം സൂത്രസ്ഥാനം 46, 144. ഹന്തി വാദം തദമ്ലത്വാത്. അങ്ങനെ രസം കൊണ്ടാണ് ത്രിദോഷങ്ങളെയും ഹനിക്കുന്നത്. പിത്തം നെല്ലിക്കയുടെ മധുരരസം കൊണ്ടും, നെല്ലിക്ക മധുരമുള്ളതാണ്, നെല്ലിക്കയിൽ ഉപ്പൊഴിച്ചുള്ള എല്ലാ രസങ്ങളും ഉണ്ടെന്ന് നാം നേരത്തെ പറയുകയുണ്ടായി. നെല്ലിക്കയുടെ മധുരരസം കൊണ്ട് പിത്തത്തെയും, കഫം ചവർപ്പുരസം കൊണ്ടും ശമിപ്പിക്കുന്നു. ഇങ്ങനെ ഗുണദ്വാര ത്രിദോഷഹരമെന്ന് നെല്ലിക്കയെ പറയപ്പെടുന്നു. എന്നിരുന്നാലും അതിൻ്റെ പ്രഭാവ ബ്രംഹിതമാണ് ഇതെന്നറിയണം. അതുകൊണ്ട് അമ്ലത്വാദികൾ പിത്തകോപത്തെയും കൂടി ജയിക്കുന്നു. അത് ആമലക പ്രഭാവം കൊണ്ടും ചില ദ്രവ്യങ്ങൾ ദോഷങ്ങളെ പ്രകോപിപ്പിക്കുന്നവയാണ്. അതായത് ദോഷത്തെയും ദൂഷ്യത്തെയും അത് പ്രകോപിപ്പിച്ചും രസാദി ധാതുക്കളെ അല്പാൽപ്പം ദുഷിപ്പിച്ചും ശരീരത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താം. അതിനുദാഹരണമാണ് യവകം, ഹോർഡിയം, വൾഗാരലിൻ, മണ്ടകം, പുളിപ്പിക്കാത്ത തൈര്, വിഷം എന്നിവ. യവകം, മണ്ടകം, വിഷം എന്നിവ സുഷ്ടു അവതിഷ്ഠതേ നീരോഗത്വേനേതി സ്വസ്ഥഃ തസ്യ വൃത്തിഹി സ്വസ്ഥവൃത്തിഹി. അപ്പം ശമനകാരികളെയും പ്രകോപകാരികളെയും കണ്ടുകഴിഞ്ഞ് ചില ഔഷധങ്ങൾ സ്വസ്ഥവൃത്തിയെ തരുന്നവയാണ്. അപ്പോൾ സുഷ്ടുവായി രോഗങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്ന വൃത്തിയാണ് സ്വസ്ഥവൃത്തി. അതാണ് സ്വസ്ഥ രൂപത്തിലുള്ള അനുവർത്തനം, സ്വസ്വരൂപത്തിലുള്ള അനുവർത്തനം. അതുകൊണ്ട് സ്വസ്ഥവൃത്തത്തിനുള്ള അഭിമതം ആദരണീയമാണ്. ഈ മൂന്ന് തരത്തിലുള്ള ദ്രവ്യങ്ങളുടെ വർഗീകരണവും ദോഷനിവാരണത്തിനും ദോഷശമനത്തിനും കാരണമാണ്. രസായന വാജീകരണ ഔഷധങ്ങൾ സ്വസ്ഥവൃത്തത്തിനു മാത്രമാണ്. സ്വസ്ഥസ്യോജകരം യത്തു തദ്വൃഷ്യം തദ് രസായനം എന്നാണ് ചികിത്സിതം പറയുന്നത്. സ്വസ്ഥസ്യോജകരം യത്തു തദ്വൃഷ്യം തദ് രസായനം. സ്വസ്ഥന് ഓജ കരമായിട്ടുള്ള, സ്വസ്ഥസ്യ ഓജകരം, ഓജോ വർദ്ധകം. യഹാതു യാതൊന്ന് അത് വൃഷ്യവും രസായനവുമാണ്. ചികിത്സിതത്തിലാണിത് പറയുന്നത്. ദോഷഹരത്വാദി കർമ്മങ്ങളുടെ വിഭിന്ന ദ്രവ്യാശ്രയങ്ങളുടെ അവയെ അപേക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങളും ചെറുതായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഒരു ദ്രവ്യം അല്പമെടുത്ത് ഗ്രഹിച്ചാൽ ദോഷഹരവും ധാതുസാമ്യവും സ്വസ്ഥവൃത്തികരവും ആവില്ല. ഏതെങ്കിലും ഒരു ദ്രവ്യമെടുത്താൽ ഇത് മൂന്നും കൂടി ആവില്ല. ഈ ഒരു ശങ്കയെ ദൂരീകരിക്കുന്നതിനാണ് ദ്രവ്യത്തെ മൂന്ന് വിധത്തിൽ വർഗീകരിച്ചിരിക്കുന്നത്. അതിൽ ശമനകാരികൾ ഏതെല്ലാം ദ്രവ്യമാണ്, ദോഷപ്രകോപണങ്ങളായ ദ്രവ്യങ്ങൾ ഏതൊക്കെയാണ്, സ്വസ്ഥവൃത്തികരങ്ങളായ ഔഷധങ്ങൾ ഏവയാണ്. ഇതിനെ മൂന്നായി വർഗീകരിച്ചിരിക്കുന്നത്. രക്തശാലി, ചെന്നല്ല് എന്ന് മലയാളത്തിൽ പറയും. റെഡ് വെറൈറ്റി ഓഫ് ഒറീസ സറ്റൈവാലിൻ. ഷഷ്ടികം, അതും ഒരു നെല്ലുവർഗമാണ്. എ വെറൈറ്റി ഓഫ് ഒറീസ സറ്റൈവാലിൻ, അതും അതുതന്നെയാണ് ബൊട്ടാണിക്കൽ നെയിം. യവം, ഹോർഡിയം വൾഗാരെലിൻ, ഇവ സ്വസ്ഥവൃത്തത്തിനു കാരണമാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ നിത്യോപയോഗികളായ ആഹാര പദാർത്ഥങ്ങളെ പറയുമ്പോൾ ചെന്നല്ലരി, ഒരു വർഷമെങ്കിലും പഴക്കമുള്ള പഴകിയ ചെന്നല്ലരി ഉത്തമമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വസ്ഥവൃത്തത്തിന് കാരണമാണ്. ഇവ ദോഷശമനകാരികളുമാണ്. വാത, പിത്ത, കഫാദി ദോഷങ്ങളെ ശമിപ്പിക്കുന്നവയുമാണ്. അതുകൊണ്ട് തന്നെയാണ് രക്തശാലി, ചെന്നല്ല് ജ്വരത്തിൽ പ്രത്യേകമെടുക്കുന്നതിന് പറഞ്ഞിരിക്കുന്നു. ജ്വരിതനായ ഒരുവന് കൊടുക്കാൻ ഏറ്റവും നല്ലത് രക്തശാലിയാണ്, ചെന്നല്ലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആമലകം നേരത്തെ നാം കണ്ടതാണ്, നെല്ലിക്ക, എംബലിക്ക ഒഫിഷ്യനാലിസ് ഗർഷ്. ത്രിദോഷഹരമെങ്കിലും വലിയ അളവിൽ കഴിക്കുന്നതായാൽ, അല്പ അളവ് കൂടി കഴിക്കുന്നതായാൽ ധാതു പ്രദൂഷണമാണ്. അതുപോലെ തന്നെ ദോഷപ്രകോപനപരങ്ങളായ വിഷം പോലുള്ള വസ്തുക്കളും ദോഷഹാരികളായി ഉപയോഗിക്കാം. അതുകൊണ്ട് ഉദരരോഗത്തിൽ വിഷം ഉപദേശിക്കുന്നുമുണ്ട്. മണ്ടകം പുളിപ്പിക്കാത്ത തൈരാണ്. എല്ലാ ദോഷങ്ങളെയും പ്രകോപിപ്പിക്കുന്നതാണ് മണ്ടകം. പുളിക്കാത്ത തൈര്, ഉറച്ച ഉടനെയുള്ള തൈര്. ആധുനിക കാലത്ത് കേരളീയരായ പലരും ഉന്നതരായ പല ആചാര്യന്മാർ പോലും പുളിപ്പിക്കാത്ത തൈര് നിത്യവും ഭക്ഷണത്തിൽ കഴിക്കുന്നുണ്ട്. ആയുർവേദ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കാതാവുകയും ആധുനിക വിജ്ഞാന ശാഖ വികസിക്കുകയും ഒരാഹാരത്തിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന വിധം പാശ്ചാത്യ പഠനങ്ങൾ വികസിക്കുകയും ചെയ്തതോടുകൂടി പ്രാചീന സമ്പ്രദായങ്ങൾ നഷ്ടപ്രായമായിട്ട് എന്തും എങ്ങനെയും കഴിക്കാമെന്നുള്ളൊരു നില വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്. ആയത് ആ മണ്ഡകം തന്നെ ഊനം വന്ന ദോഷത്തെ വർദ്ധിപ്പിച്ച് ശരിയായ നിലയിലെത്തിക്കും. അതിനത് കൊള്ളാം. വിപരീതമായി ദോഷ സമാനതയ്ക്ക് അത് കാരണമായിത്തീരും. അങ്ങനെ രോഗം ശമിക്കുകയും ചെയ്യും. അപ്പോൾ ദ്രവ്യങ്ങൾക്ക് വിഭിന്ന തരത്തിലുള്ള പ്രവർത്തനമാണുള്ളത്. ഓരോ ദ്രവ്യവും എടുത്താൽ ആ ദ്രവ്യത്തിൻ്റെ പ്രവർത്തനം വിവിധ തരത്തിലാണ്. അത് രോഗിയുടെ ദോഷാദി ഘടനകളെയും ആശ്രയിച്ചാണിരിക്കുന്നത്. രോഗിയിലെ ദോഷാദികളുടെ ഘടന കൊടുക്കുന്ന ദ്രവ്യത്തിൻ്റെ സ്വഭാവം, അത് ശമനകാരിയോ പ്രകോപനകാരിയോ സ്വസ്ഥവൃത്തകാരിയോ ഏതാണെന്നുള്ളതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അപ്പോൾ ശരീരഘടന, ശാരീരിക നില, ദേശം, കാലം, മരുന്ന് കൊടുക്കുന്നതുൾപ്പെടെ ഉള്ള കാലം, ഔഷധമാത്ര എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും. ഒരുവൻ്റെ ശരീരഘടന എങ്ങനെ, ശാരീരിക നില എങ്ങനെ, ദേശം എങ്ങനെയാണ്. കാരണം അയാൾ വസിക്കുന്ന ദേശം അത് ജാങ്കലമാണോ മധ്യദേശമാണോ അത് അനൂപദേശമാണോ, ആ ദേശങ്ങളിൽ സ്വാഭാവികമായി വരാവുന്ന ദോഷദൂഷ്യങ്ങൾ ഏതൊക്കെയാണ്. കാലത്തെ എടുക്കുമ്പോൾ ബാഹ്യമായ ഋതുക്കളും ആന്തരികമായ നിലയിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ കാലങ്ങൾ ഒക്കെ പെടും. ഔഷധമാത്ര ഇതെല്ലാത്തിനെയും ആശ്രയിച്ചാണിരിക്കുന്നത്. അങ്ങനെ മൗലികമായ ഈ പ്രവർത്തനങ്ങൾക്കനുസരണമായി ബാഹ്യകാരണങ്ങൾ പങ്കുവഹിക്കാതെ അവയെല്ലാം മാറ്റി നിർത്തി മൂന്ന് വിധ ഔഷധങ്ങളുടെ പ്രയോഗം പറയപ്പെട്ടിരിക്കുന്നു. മന്ത്രോച്ചാരണത്തെയും മറ്റും കണക്കാക്കുന്നില്ലെങ്കിൽ മൗലികമായി അഗ്നിയുടെ പ്രവർത്തനം ദഹിപ്പിക്കുക എന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ ഔഷധങ്ങളുടെ പ്രാഥമിക പ്രവർത്തനം രോഗശമനം തന്നെയാണ്. ധാത്വംശങ്ങളെ വിഷമാവസ്ഥയിലാക്കുന്നു. ഇത് മൗലിക സ്വഭാവമുള്ള ദ്രവ്യങ്ങളാണ്. അതാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നത്. ചൂടുമായി ചേരുമ്പോൾ, ചൂടുള്ള സമയത്ത് ചൂടുമായി ചേരുമ്പോൾ വെള്ളം ചൂടാവുന്നത് പോലുള്ളൊരു ഉദാഹരണമാണിത്. വെള്ളം ചൂടല്ല, വെള്ളത്തിൻ്റെ സ്വഭാവം തണുപ്പാണ്. ജലം പ്രകൃത്യാ ദർശനം കൊണ്ട് ആ സ്പർശനം കൊണ്ട് തണുപ്പിനെയാണ് അനുഭവിക്കുന്നത്. ആ തണുത്ത ജലം ചൂടാക്കുമ്പോൾ അത് ചൂടിനെ പ്രദാനം ചെയ്യും. അതുപോലെയാണ് ദ്രവ്യങ്ങളുടെ ഈ സ്വഭാവ സവിശേഷത. ഒരു ദോഷത്തെ മാറ്റുകയും മറ്റൊന്നിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഔഷധങ്ങൾ എങ്ങനെ, ഉദാഹരണത്തിന് മരീചം, കുരുമുളക്, പിപ്പർ, നിഗ്രം, ലിൻ, കഫത്തെ കളയുകയും പിത്തത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കുരുമുളകിൻ്റെ സ്വഭാവം എടുത്താൽ അത് പിത്തത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, കഫത്തെ ശമിപ്പിക്കുന്നതാണ്. അപ്പോൾ പിത്തം കുറഞ്ഞിരിക്കുന്ന ഒരാളിൽ കഫവാദങ്ങൾക്കൊപ്പം പിത്തം എത്തിക്കാൻ കുരുമുളകിന് കഴിയുകയും ആരോഗ്യത്തെ പ്രദാനം ചെയ്യാൻ അതിന് കഴിയുകയും ചെയ്യും. എന്നാൽ പിത്തം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരാളിലേക്ക് കുരുമുളക് ചെല്ലുമ്പോൾ വീണ്ടും വർദ്ധിക്കാനിടയാവും. ഇവിടെയാണ് ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ആഹാരകാര്യത്തിലും ഔഷധകാര്യത്തിലും അത്യന്തം ആവശ്യമായി തീരുന്നത്. അപ്പോൾ കുരുമുളക് ഉദാഹരണമായി എടുത്താൽ തന്നെ അത് കഫത്തെ കളയുന്നതും പിത്തത്തെ വർദ്ധിപ്പിക്കുന്നതുമാണ്. അനേകം ഔഷധങ്ങൾ ഇങ്ങനെ സ്വഭാവമായുള്ളവയുണ്ട്. മുൻചെന്ന വർഗീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ എങ്ങനെ കണക്കാക്കാം? ഇതാണ് മൗലികമായ പ്രശ്നം. വാദം, പിത്തം, കഫം എന്ന നിലയിലും സന്നിപാതജം, ഒന്നിൽ കൂടുതൽ ദോഷങ്ങൾ ചേർന്നത് എന്ന നിലയിലും രോഗത്തിൻ്റെ വർഗീകരണവും മനസ്സിലാക്കുമ്പോൾ ചില ദ്രവ്യങ്ങൾ ഒരു ദോഷത്തെ ശമിപ്പിക്കുകയും മറ്റൊരു ദോഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദ്രവ്യങ്ങളുടെ മൂന്ന് വിധമായ വർഗീകരണം സാധുവാണ്. അതുകൊണ്ടാണ് ഔഷധങ്ങളെ, ദ്രവ്യങ്ങളെ വർഗീകരിക്കുമ്പോൾ ശമനകാരികൾ, ചിലത് ശമനകാരികളാണ്. അതായത് രോഗത്തിൻ്റെ വർഗീകരണവും ഔഷധങ്ങളുടെ വർഗീകരണവും. രോഗം ഏതു ദോഷത്തെയാണ് വർദ്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, അവിടെ ആ ദോഷത്തിൻ്റെ ശമനകാരിയായ ഒരൗഷധവും, രോഗം ഏതു ദോഷത്തെയാണ് ശമിപ്പിച്ച് താത്തി നിർത്തിയിരിക്കുന്നത്, അവിടെ ആ ദോഷത്തിൻ്റെ വർധനവിന് കാരണമായ ഔഷധവും. അപ്പോൾ ഔഷധങ്ങളെ എടുക്കുമ്പോൾ, ഔഷധങ്ങൾ ദ്രവ്യങ്ങളാണ്. ദ്രവ്യങ്ങളുടെ ഈ സ്വഭാവത്തെ അറിഞ്ഞ് ഒരു രോഗവും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ദോഷവും കോപിക്കുകയോ താന്നിരിക്കുകയോ ചെയ്യാത്ത, ദോഷങ്ങൾക്ക് ഊനം വരാത്ത, ദോഷങ്ങൾക്ക് വർധനവ് വരാത്ത ഘട്ടങ്ങളിൽ യാതൊരു ദോഷവും ഊനമോ വർധനവോ ഇല്ലാത്തതാകുന്ന വേളയിൽ സ്വസ്ഥവൃത്തികരങ്ങളായ ഔഷധങ്ങളും ദ്രവ്യങ്ങളും. അപ്പോൾ സ്വസ്ഥവൃത്തിയെ പ്രദാനം ചെയ്യുന്ന ഔഷധങ്ങളും ഉപയോഗിക്കേണ്ടതാണ്. ഏവം വിധമായ ഔഷധ പ്രയോഗങ്ങളെയും ചികിത്സാ സമ്പ്രദായങ്ങളെയും നമുക്കായി വിവരിച്ചു തന്നിട്ടുള്ള ചരക മഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം.